പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എവരെയും അറിയുകയാണ്, പ്രിയരെ, വീണ്ടും മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലൂടെ പരസ്പരം നമുക്ക് ഈ മൺകൂടാരങ്ങളിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി. നാം ഓരോരുത്തരും ഒരു ചെറിയ കോഴ്സിലാണ് ആയിരിക്കുന്നത്, ഒരു ചെറിയൊരു കോഴ്സ്. അപ്പോൾ ഈ യാത്രയിൽ ജന്മദിനവാതിലൂടെ ആരംഭിച്ച് മരണദിനവാതിലൂടെ കടന്നു പോകുന്നൊരു കൊച്ചു കോഴ്സാണ് നമുക്കിവിടെ ദൈവം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കോഴ്സിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു തലമാണ് ഇന്ന് ലോക ജനം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മുള്ളുകൾക്കിടയിൽ ചെറുനാരകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. പക്ഷേ ഈ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കോഴ്സുണ്ട്, ദൈവരാജ്യത്തിൽ ഒരു കോഴ്സുണ്ട്, അപ്പോൾ തന്നെ വയലിൽ ഇതിനെ മറയ്ക്കാൻ വെച്ചൊരു കോഴ്സും ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ വയലിൽ മറയ്ക്കാൻ വെച്ച കോഴ്സിൽ ഇന്ന് പിശാചിൻ്റെ പിടിയാൽ ഭൂമിയിലെ ജനങ്ങൾ അകപ്പെട്ടു പോയതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം വെച്ച കോഴ്സിനെ കുറിച്ച് ഇവരറിയുന്നില്ല. ദൈവം വെച്ച കോഴ്സിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ആ കോഴ്സ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആ കോഴ്സിലെ ഇപ്പോൾ നടക്കുന്ന ക്രമീകരണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അല്ല എങ്കിൽ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭാരപ്പെട്ടും ഭയപ്പെട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഈ കോഴ്സ് ഭൂമിയിൽ നിയമിച്ച സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളോട് ഒന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ കൊറോണ ഭീതിയിലും മറ്റുള്ള അതിലും ആളുകളെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. രാജ്യങ്ങൾ അവരുടെ എൻട്രി പോർട്ടുകൾ അടച്ചു കളയുന്നു, അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു, ജനത്തെ ഐസൊലേറ്റ് ചെയ്യുന്നു, ആളുകളെല്ലാം നിയമങ്ങളൊക്കെ മാറ്റി, ഇതാ ഈവൻ സ്പിരിച്വൽ മീറ്റിങ്ങുകൾ പോലും ക്യാൻസൽ ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എന്തുവാ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുക. സ്വർഗത്തിലെ ദൈവം മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു, ഒരു പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞു. ആ പ്രവചനം എങ്ങനെയാണ്, ഒരു രാത്രി വരുന്നു, ഒരു രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നുണ്ട്. ആ രാത്രി വരുന്ന രംഗമാണ് ഈ കാണുന്നത്. ആ രാത്രി വന്ന് അതൊരു പകലിലേക്ക് കയറിപ്പോകണം. അപ്പോ രാത്രി കൊണ്ട് ആരും ഭയപ്പെടേണ്ട, രാത്രിയെ ഫേസ് ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങിയാൽ മതി. അപ്പോ അതില് അതിന്റെ ഒരു ഒരു ജസ്റ്റ് തുടക്കം മാത്രമേ ഇതാവുന്നുള്ളൂ, തുടക്കം മാത്രമേ ഇതാവുന്നുള്ളൂ. നമ്മളിപ്പോ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. കഴിഞ്ഞകാല ലോകത്തെ അല്ല നമ്മളിനി കാണുവാനായിട്ട് പോകുന്നത്, ലോകത്തിന്റെ വേറൊരു മുഖത്തെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മളൊരു ട്രാൻസിഷനല്ല. അതുകൊണ്ടാണ് ന്യൂ ഇയർ മെസ്സേജിൽ സ്വർഗത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞത്, ദിസ് ഇസ് ദ ഇയർ ഓഫ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ നടക്കുകയാണ്, അതായത് ഇരുട്ടിന്റെ മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. ആര് പറഞ്ഞതുപോലെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, യോഹന്നാൻ 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടത് ആകുന്നു. അപ്പോ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ, ഈ ഭൂമിയുടെ സൃഷ്ടാവ് ഒരു കോഴ്സ് നിയമിച്ചിട്ടുണ്ട്. ആ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പകലുള്ളിടത്തോളം പ്രവർത്തിക്കാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളൊരു സമയമുണ്ട്, അതിനാണ് പകൽ എന്ന് പറയുന്നത്. പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാവുന്നു. അപ്പൊ നാം ഓരോരുത്തർ ഏത് കോഴ്സിലായിരിക്കണം, സൃഷ്ടാവ് വച്ച കോഴ്സിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സൃഷ്ടാവ് വച്ച കോഴ്സാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മനസ്സിലായോ? ആ ദൈവരായത്തിന്റെ സുവിശേഷത്തിൽ എന്തുവാണ് സംഭവിക്കുന്നത്? ആ ദൈവരായത്തിന്റെ സുവിശേഷത്തിൽ ഇന്ന് ജന്മദിനവാതിലൂടെ പ്രവേശിച്ച് മരണദിനവാതിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും, മനുഷ്യന്റെ മകനായ വ്യക്തിക്ക്, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിന്റെ മകനാകാനുള്ള അധികാരം കൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവം മക്കളാകാനുള്ള അധികാരം തരുന്നു. പ്രിയരെ, ഈ പറയുന്നതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. എന്റെ സ്വന്തമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന ദൈവവചന പുസ്തകം വായിച്ചു നോക്കാം. യോഹന്നാൻ 1:12 പറയുന്നത്, ആ കോഴ്സിൽ മനുഷ്യ മക്കളായ നമുക്ക്, മരണമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി മാറാം. അങ്ങനെ ആ ദൈവത്തിന്റെ മക്കളായി നാം മാറി, ആ ദൈവത്തിന്റെ കോഴ്സിൽ നാം എൻറോൾ ചെയ്ത് നാം ദൈവത്തെ അനുസരിച്ച് ജയം പ്രാപിച്ചാൽ
നാം ദൈവത്തിന്റെ മക്കളാകുന്നു. വെളിപ്പാട് 21:7 പറയുകയാണ്, ഈ ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമാണ് വെളിപ്പാട്. അതിന്റെ 21:ാം സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതിന്റെ 7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഇനി അതിന്റെ 22 അവസാന അധ്യായത്തിൽ പറയുകയാണ്, 5 അവർ എന്നേക്കും രാജാക്കന്മാർ, അവർ ഈ ഭൂമിയുടെ ഭരണം എന്നേക്കും ഏറ്റെടുക്കും. ഇതാണ് സൃഷ്ടാവ് ഇവിടെ വെച്ച കോഴ്സ്. എന്നാൽ ഈ കോഴ്സ് ഇന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ഈവൺ ദൈവമക്കൾ എന്ന് പറയുന്ന എൻ്റെ സഹോദരങ്ങൾ പോലും അവർക്കും ഇത് മനസ്സിലാകുന്നില്ല. അവരൊരു സർവീസ് നടത്തി അവസാനിപ്പിക്കുക. ഇന്ന് സർവീസിന് പോയില്ലേ? പലരും വേണ്ടി ചോദിക്കാൻ, ഇന്ന് സർവീസ് ഇല്ല, ഇന്ന് സർവീസ് ഇല്ല, കൊറോണ കാരണം ചർച്ച അടച്ചിരിക്കുക, ഇന്ന് സർവീസ് ഇല്ല. അവരൊരു സർവീസ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക. ആരും ഈ കോഴ്സിലേക്ക്, ദൈവം വെച്ച കോഴ്സിലേക്ക് അവർ കടന്നു വരുന്നില്ല. സഹോദരങ്ങളെ, ഈ ദൈവം വെച്ച കോഴ്സിലേക്ക് കടന്നു വരാണ്. ഈവൻ ദൈവം തന്നെ മനുഷ്യനായി കടന്നു വന്ന് നമ്മുടെ മുമ്പിൽ മാതൃകയായി ജീവിച്ച് ഒരു മനുഷ്യനായി മാതൃകയായി ജീവിച്ച് ആ വ്യക്തിയുടെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവ് എനിക്ക് ചെയ്യാൻ ഒരു പ്രവൃത്തി തന്നിട്ടുണ്ട്, ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം യേശു പിതാവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഇസ് ഫിനിഷ്ഡ്, ഞാൻ പൂർത്തീകരിച്ചു. പത്രോസ് അതിന്റെ ഇടയിൽ പൂർത്തീകരിക്കാതിരിപ്പിക്കാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്നു, നീ കാൽവരി കുരിശിൽ മരിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ യേശു ആ അപ്പസ്തോലനെ ശാസിച്ചകറ്റി. അതുപോലെ ഇന്നും പല അപ്പസ്തോലന്മാരെ ശാസിച്ചകറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവർ അംഗീകരിക്കുകയില്ല, കാരണം അവർ സംഘടനയും ഗ്രൂപ്പും ഒക്കെ ആയിപ്പോയി. അവർ അംഗീകരിക്കാൻ കുറെ ജനവും ഉണ്ട്. സെമിത്തേരിക്ക് മുമ്പ് അവർക്ക് വലിയ അംഗീകാരമൊക്കെ കിട്ടും. പക്ഷെ സെമിത്തേരി കഴിഞ്ഞാൽ അവർക്ക് അംഗീകാരമല്ല, അവർക്ക് നിത്യമായ ദണ്ഡനമാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ നാളിൽ ദൈവം വെച്ച കോഴ്സിനെ നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം ആ കോഴ്സിൻ്റെ ഇടയിൽ പറയുകയാണ്. അതിൻ്റെ 9:4 പറയാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലിലോടത്ത് നാം ചെയ്യേണ്ടതാകുന്നു. ഈ കോഴ്സ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാകുന്നു. ദൈവം വെച്ച കോഴ്സ് ചെയ്യണം. എന്താണ് ദൈവം വെച്ച കോഴ്സ്? നിങ്ങൾ കേട്ടു, നമ്മൾ മനുഷ്യ മക്കളായ മരണമുള്ള നമ്മളെ ദൈവ മക്കളാക്കി ദൈവത്തോട് ചേർന്ന് വസിക്കുകയും ഈ ഭൂമിയുടെ നിത്യരാജാക്കന്മാരാക്കി നമ്മളെ മാറ്റുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കോഴ്സ്. ഇതാ ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാരിച്ചിരിക്കുന്നു. ഇതാണ് ദൈവം വെച്ച കോഴ്സ്. പക്ഷേ ഈ കോഴ്സിനെ കുറിച്ചൊന്നും ഇന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയത്തില്ല. ബൈബിളിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അവരറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴാണ് നാം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലിലോടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. പിന്നെ പറയണം, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരികയാണ്. ഇതിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റെപ്പിനായിട്ടുള്ളൂ, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ രാത്രി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം, ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് എല്ലാവരുടെയും ദൈവം എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നു. ആ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാകണമേന്ന് പ്രാർത്ഥിക്കുക. പിശാചാണ് ആൾക്ക് തിന്മ ആഗ്രഹിക്കുന്നത്. ദൈവം എന്ത് ചെയ്താലും നമുക്ക് നന്മയാണ് ആഗ്രഹിക്കുന്നുള്ളൂ, എന്ത് ചെയ്താലും. ഹല്ലേലൂയ. ഇതപ്പോൾ നമ്മൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, ദൈവത്തിന് തിന്മ നമുക്ക് തരാനായിട്ട് ഇല്ല. ഈവൺ ദൈവം നമുക്ക് തരുന്ന തിന്മയാണ് നമുക്ക് തോന്നിയാൽ പോലും അത് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരവസരമാണ്. ഈവൺ ഇതാ, ഒരപ്പൻ മകനെ അടിച്ചു, അമ്മ മകളെ നന്നായിട്ട് അടിച്ചു, മകൾക്ക് തോന്നി ഈ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, ഈ അപ്പനെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയാലും അതൊരു തോന്നൽ മാത്രം. യഥാർത്ഥത്തിൽ അടിച്ചത് സ്നേഹിച്ചതുകൊണ്ടാണ്. കാരണം എൻ്റെ മകൾ ഇതേപോലെ നടന്നു കഴിഞ്ഞാൽ അവൾ വല്ല ദൂരെ ഏതെങ്കിലും നാശത്തിലേക്ക് അവൾ കടന്നു പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മ അവളെ അടിച്ചത്. പക്ഷെ അവൾക്കപ്പോൾ തോന്നിയില്ല. ഇതേപോലെ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഇത്തിരി വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, നമ്മളുടെ പിശാച് നമ്മളെക്കുറിച്ച് തിന്മ ആഗ്രഹിക്കുന്നു, നമ്മളെ നശിപ്പിച്ച് കളയാൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് നന്മ ആഗ്രഹിക്കുന്നു. ഈവൺ എല്ലാ ഈവൺ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഈവൺ ആ ട്രിബുലേഷൻ്റെ പീരീഡുകളിൽ പോലും ദൈവം നോക്കുന്നത് ഇങ്ങനെയാണ്, ആരെങ്കിലും മനസാന്തരപ്പെട്ടോ, ആരെങ്കിലും മനസാന്തരപ്പെട്ടോ എന്നാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഇത്രത്തോളം പ്രതികൂലം എല്ലാം വന്നിട്ടും ജനം മനസാന്തരപ്പെടുന്നില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇതൊക്കെ ഈവൺ അനുവദിക്കുമ്പോൾ പോലും പലപ്പോഴും ദൈവം നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളാരും നശിച്ചു പോകാനല്ല, നമ്മൾ നന്മയിലേക്ക് കടന്നു വരവാനാണ് ദൈവം ആഗ്രഹിക്കും. ദൈവം ആർക്കും തിന്മ തരുന്നില്ല, തിന്മ തരുന്നത് പിശാചാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മയാണ്. അപ്പോൾ ഈ കർത്താവ് യേശു പറഞ്ഞ ഈ കാര്യം നമ്മൾ ഓർക്കുക, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളിലെ SVJ മെസ്സേജർ സന്ദേശങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സാധനം ഇതൊക്കെ നേരത്തെ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്.
ഒരുങ്ങുക മക്കളെ, ഒരുങ്ങുക മക്കളെ. ദ ഇയർ ഓഫ് പ്രിപ്പറേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അകത്തും പുറത്തും ഒരുങ്ങേണ്ടതൊക്കെ നമ്മുടെ കടമയായിരുന്നു, നമ്മളത് ചെയ്യേണ്ടതാണ്. കാരണം ദൈവം എന്തിനു ഇതൊക്കെ അറിയിക്കുന്നേ? മിണ്ടാതിരുന്ന പോരെ. ഓ, ഇവരെന്തിനാ പേടിപ്പിക്കുന്നേ? മിണ്ടാതിരുന്ന പോരെ. കാരണം ഇത് അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇടറി, ഈ സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഇടറി പോകരുത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരുങ്ങിയിരിക്കണം, ഇതിനു മുമ്പ് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇതാ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവം വേറൊന്നും പറയുന്നുണ്ട് നമ്മളോട്. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഈ ലോകം എന്ത് ചെയ്യുന്നറിയാമോ? പള്ളിക്കാരെന്ത് ചെയ്യും? അവര് പുറത്താക്കും. അപ്പോൾ കർത്താവ് പറയുന്നത്, ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാ അവിടെ എങ്കിലും ഇതാ അതിന്റെ 16:6 എന്ന് വായിച്ചേ. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളോട് സംസാരിച്ചോണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ദുഃഖമുണ്ട്. പക്ഷെ ചിലതൊക്കെ പറയുമ്പോൾ ദുഃഖം ഉണ്ടാകും, പക്ഷെ പറയാതിരുന്ന് കഴിഞ്ഞാൽ ഈ ജനം വീണുപോകും. മനസ്സിലായോ? അത് എന്തുകൊണ്ടാ പറഞ്ഞേ? അതിന്റെ 1-ാം വാക്യം പറയുന്നത് നിങ്ങൾ ഇടറി പോകാതിരിക്കാനാ പറഞ്ഞത്. വായിച്ചേ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം ആ സമയത്ത് നിങ്ങൾ ഭക്തന്മാരായ നിങ്ങളെ പുറത്താക്കാൻ പോണത് പള്ളിയിൽ നിന്നായിരിക്കും. തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, വായിച്ചേ. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടർ ആക്കും. അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ പ്രവചനമാണ്. ഇതൊന്നും മാറി പോവുകയില്ല. ഇതൊക്കെ വന്നേ തരും. ആർക്കും പ്രവർത്തിച്ചു വിടാൻ കഴിയാത്ത രാത്രി വരുന്നു. അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, മാത്രമല്ല നിങ്ങളെ കൊല്ലുന്ന ദൈവത്തിന് വഴിപാട് കൊടുക്കുന്നു എന്നുള്ള ചിന്തിക്കുന്ന നാഴിക വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ വരുമ്പോൾ നമ്മളെ അറിയിക്കുന്നത് നമ്മൾ നേരത്തെ ഒരുങ്ങാനം, മെന്റലിയും ഫിസിക്കലിയും നമ്മൾ ഒരുങ്ങണം. ദൈവം തന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം നമ്മൾ ഒരുങ്ങണം. ഇതാ ഇപ്പോ എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ ഭാരപ്പെട്ട് നടക്കുക, ഈ കൊറോണ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് നടക്കുക. യഥാർത്ഥത്തില് ഗവൺമെന്റ് പറയുന്ന എല്ലാ പ്രിക്കോഷൻസും നമ്മൾ അനുസരിക്കണം, അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. നമ്മളെപ്പോഴും ഗവൺമെന്റിന് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ തന്നെ ശ്രദ്ധിച്ചാട്ടെ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. പക്ഷേ ഇവർക്ക് ആർക്കും ഈ വൈറസിന്റെ മുകളിൽ ഒരു അധികാരമില്ല. ഈ വൈറസിന്റെ മുകളിൽ ഈ ഗവൺമെന്റുകൾക്കൊന്നും ഒരു അധികാരമില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യ ഗവൺമെന്റ് അല്പകാലം കാണുന്നു, പിന്നെ നമ്മളെല്ലാം സെമിത്തേരിക്കുള്ളിൽ ഉടങ്ങുന്നു. മരണം നമ്മൾ കീഴടക്കി അവസാനിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം മുകളിൽ അധികാരമുള്ള സ്വർഗീയ ഗവൺമെന്റ് ഉണ്ട്. ആ സ്വർഗീയ ഗവൺമെന്റിൽ അഭയം പ്രാപിക്കുകയാണ് ഇതിനെല്ലാം പരിഹാരം. സൃഷ്ടാവായ ദൈവത്തിൽ, നമുക്ക് ഈ ശ്വാസം വലിക്കാൻ തന്ന ദൈവത്തിൽ അഭയം പ്രാപിക്കുക, ഇതാണ് ഇതിന്റെ പരിഹാരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ രണ്ട് പരിഹാരങ്ങൾ ഇതിന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ട് പരിഹാരങ്ങൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. രണ്ട് പരിഹാരങ്ങൾ. അതിൽ 1-ാമത്തെ പരിഹാരമാണ് നിങ്ങൾ ദൈവത്തെ അഭയം ചൊല്ലുക, ദൈവത്തെ നിങ്ങളുടെ കൂടാരമാക്കുക. 2-ാമത്തെ പരിഹാരമാണ് നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമായി മാറുക. 1, ആദ്യത്തെ പരിഹാരം നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ പോയി ദൈവത്തെ നിങ്ങളുടെ കൂടാരം ആക്കുക. 2-ാമത്തെ പരിഹാരമാണ് ദൈവം നിങ്ങൾ തന്നെ ദേവാലയവുമായി നിങ്ങൾ ദൈവത്തിന്റെ ഓണർഷിപ്പിലേക്ക് മാറുക. ഈ രണ്ട് പരിഹാരങ്ങൾ ഇവിടെ ഉണ്ട്. വേറെ ഒരു പരിഹാരവും ഇല്ല, ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ലോകത്തിൽ ദൈവം കൃപ ചെയ്ത് മെഡിസിൻ കണ്ടുപിടിക്കുന്നു എങ്കിൽ ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മെഡിസിൻ കണ്ടുപിടിക്കുന്നെങ്കിൽ അതായിട്ട് ആകട്ടെ. അനേക സഹോദരങ്ങൾ ലോകത്തിന്റെ മെത്തേഡിൽ, ഭൂമിയുടെ മെത്തേഡിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. എന്നാൽ അതൊന്നും കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് ഇതാ തിരുവചനത്തിലൂടെയുള്ള 2 സൗഖ്യത്തിന്റെ മെത്തേഡുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ഇതാ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 91-ാം സങ്കീർത്തനം. ഇത് ആദ്യം ഇതിൽ ഭാരപ്പെട്ട് വന്നപ്പോൾ ഈവണ് എൻ്റെ വൈഫ് നാട്ടിൽ ഇവിടെ ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ വൈഫിനോട് പറഞ്ഞത് 91-ാം സങ്കീർത്തനം എടുത്ത് വായിക്കുക. സി അത് അവിടെ അതിൽ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് ഇടയാവും. അവിടെ അതിൻ്റെ 91-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ചേ.
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ഇവിടെ പറയാണ് അത്യുന്നതന്റെ മറവിൽ, ഒരു വൃക്ഷത്തിന്റെ അടിയിൽ പോയി അതിന്റെ ഷാഡോയിൽ ഇരിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാ. അപ്പൊ എവിടെ പോയി ആശ്രയിക്കണം? ദൈവത്തിൽ നാം ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? താഴേക്ക്. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, ദൈവം നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ശ്രദ്ധിച്ച്, ദൈവം പറയാണ് വേട്ടക്കാരന്റെ കണിയിൽ നിന്ന്, ദുഷ്ടന്റെ പ്രവൃത്തിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന്. അപ്പൊ ഈ മഹാമാരി കൊണ്ടുവരുന്നത് ആരാ? വേട്ടക്കാരനാ, ദുഷ്ടനായ പിശാച കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് ദൈവം നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. ദൈവം നിന്നെ വിടുവിക്കും. അപ്പൊ നീ ദൈവത്തിൽ അഭയം ചെല്ലുകയാണ്, ദൈവം നിന്നെ അവിടെ വിടുവിക്കുകയാണ്. ഇനി താഴേക്ക് വായിച്ചേ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പോ ഇത് ഭയങ്കര ജനത്തിനെല്ലാം പേടിയാ. ഇവിടെ പറയാണ് നീ പേടിക്കണ്ട, കാരണം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഇന്നൊരു മഹാമാരിയാണ് നോക്കൊണ്ടിരിക്കണേ അല്ലേ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് എന്ത് ചെയ്യണ്ട, നിനക്ക് പേടിക്കണ്ട. ഇന്ന് എഫക്ട് ചെയ്തതിനേക്കാൾ അധികം ആൾക്ക് പേടിയാ. നിനക്ക് പേടിക്കണ്ട, കാരണം ഇത് പറയുന്നത് നിന്റെ ഓണറാണ്, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോ നീ ആ ദൈവത്തെ ശരണമാക്കുന്നുവെങ്കിൽ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ഈ പലതും നീ കാണും. അവിടെ എഴുതിയിരിക്കുന്ന എന്റെ തട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലത്ത് വശത്ത് 10000 പേരും, നിന്റെ വലത്ത് വശത്ത് 10000 പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അത് നിന്നോട്, അപ്പൊ എന്തോ പ്രത്യേകത ഉണ്ട് നിനക്ക്. അത് നിന്നോടടുത്ത്, ഈ മഹാമാരി നിന്നോട് അടുത്ത് വരികയാണ്. ഇതിന്റെ കാരണം എന്താ? നീ യഹോവയെ ശരണമാക്കിയിരിക്കുക. മനസ്സിലായോ? സൃഷ്ടാവായ ദൈവത്തെ നീ ശരണമാക്കിയിരിക്കുന്നതുകൊണ്ട് നിനക്ക് പേടിക്കാൻ ഇല്ല. അത് നിന്നോട് അടുത്ത് വരില്ല, അതവിടെ ഉണ്ട്, നിന്നോടടുത്ത് വരികയില്ല. അപ്പോ ഈ ഒരു തലം നാം മനസ്സിലാക്കിയിരിക്കുക, ഈ ദൈവത്തെ നാം അഭയം പ്രാപിക്കുക. അപ്പോ എന്റെ സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഒന്നാമത്തെ മെത്തേഡ്. അതുകൊണ്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഈ ഒരു മെത്തേഡില് ലോകത്തുള്ള എല്ലാ എന്റെ സഹോദരങ്ങളും ഇതാ യഹോവയാം ദൈവത്തിൽ ശരണം പ്രാപിക്കുക. ആ യഹോവയാം ദൈവം മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നതാണ് കർത്താവ് യേശു ക്രിസ്തു. നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആ യഹോവയാം ദൈവത്തിൽ ശരണം പ്രാപിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ മഹാമാരി നിന്നോട് അടുത്ത് വരികയില്ല. കാരണം നിന്നോട് അടുത്ത് വരുമ്പോൾ നീ ആരുടെ നിഴലില്ല, സർവശക്തന്റെ നിഴലിലാണ്. നിന്നോട് അടുത്ത് വരികയില്ല. ഇനി കർത്താവ് യേശു ക്രിസ്തുവിന് രക്ഷിതാവായി തീർച്ച എന്റെ സഹോദരങ്ങളോട് ഒന്ന് അറിയിക്കട്ടെ, നിങ്ങൾ എന്തിനേ ഭയപ്പെടുന്നേ? കാരണം യഥാർത്ഥത്തിൽ ദൈവരാജ്യ സുവിശേഷമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, ഇവിടെ സംഭവം വളരെ വ്യത്യസ്തമാണ്. ദൈവരാജ്യ സുവിശേഷമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞത് ഈ വ്യക്തി യഹോവയെ പോയി, യഹോവയുടെ നിഴലിൻ കീഴിൽ പോയി പാർക്കുകയാണ്. പക്ഷേ നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയെങ്കിൽ നിങ്ങൾ ടോട്ടലി വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളാണ്. ആ യഹോവ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ താമസിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമായി മാറിയിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമായി മാറിയിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചവരോടാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമായി മാറിയിരിക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ആലയമായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ, ഇവിടെ സംഭവം മാറി. നേരത്തെ ഇവിടെ സംഭവിച്ചത് ഓണർഷിപ്പ് മാറുന്നില്ല, ഒരു മനുഷ്യന്റെ ഓണർഷിപ്പ് മാറുന്നില്ല. പകരം ഈ മനുഷ്യൻ യഹോവയാം ദൈവത്തെ പോയി അഭയം പ്രാപിക്കുക. എന്നാൽ യേശു കർത്താവിന് ഒരു വ്യക്തി രക്ഷകനായി സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന്റെ ഓണർഷിപ്പ് ദൈവത്തിൻ്റെതായി മാറി.
അവൻ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായി മാറി. സഹോദരങ്ങൾ, നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും കിടക്കുക, എന്തെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ മുറ്റത്ത് ഇതാ നിങ്ങളുടെ കുഞ്ഞ് അവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തൊക്കെ അവിടെ അവിടെ ഉണ്ട്, ഒരാൾ കയറി നിങ്ങളുടെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോകാൻ പോയാ നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ അവനെ അടിച്ചോടിക്കും അല്ലേ? കാരണം കുഞ്ഞ് ആരുടെ പ്രോപ്പർട്ടിയാ? നിങ്ങളുടെ സ്വന്തം കുഞ്ഞാ അല്ലേ? നിങ്ങളുടെ സ്വന്തം. ഇതേപോലെ ഇന്നത്തെ വിശ്വാസികളുടെ വിഷയം എന്ന് പറയുന്നത്, വിശ്വാസികൾ യഥാർത്ഥത്തിൽ കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടും അവർ ദൈവത്തിന്റെ സ്വന്തമായിട്ടില്ല. അവരുടെ ചിന്തയിൽ യഥാർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഈ വ്യക്തികളെ ക്രൂശിലെ രക്തത്താൽ, താൻ ചൊരിഞ്ഞ രക്തത്താൽ ഇവരെ വിലയ്ക്ക് വാങ്ങി. ഇനി ഇവർ ഇവർക്കുള്ളതല്ല, ഇവരുടെ ആത്മാവും ദേഹി ശരീരവും എല്ലാം വിലയ്ക്ക് യേശു വാങ്ങി. ഇനി ഇതൊക്കെ ആരുടേതാ? ദൈവത്തിൻ്റെതാ. ദൈവത്തിനായി യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയെന്നാ ബൈബിള് പറയണേ. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ പറയാണ്, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആർക്കായി? അപ്പൊ നമ്മൾ ഈ കർത്താവ് യേശു രക്ഷകനായി സ്വീകരിച്ചവർ ഇന്ന് ആശരിക്കും ആരുടേതാ? ദൈവത്തിൻ്റെതാ. പ്രശ്നം ഇവിടെ കിടക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ യഥാർത്ഥ ദൈവവചനം കേട്ടിട്ടില്ല. കേട്ടവർ ചുരുക്കം. നമ്മളെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ശ്രദ്ധിച്ച, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും, ഇപ്പൊ ബലഹീനിയായ ഒരമ്മയാണെന്ന് വിചാരിച്ചു അവിടെ നിൽക്കണേ കുഞ്ഞ്, പക്ഷെ ബലവാനായ ഒരു പുരുഷൻ വന്നിട്ട് കുഞ്ഞിനെ എടുത്താണെങ്കിൽ അമ്മ വിടുവോ? പെണ്ണാന്നും പറഞ്ഞിട്ട് അയ്യോ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിരിക്കുവോ? ആ കിട്ടിയതിട്ട് അടിക്കില്ല അവനെ, ശരിയല്ലേ? സ്വർഗത്തിലെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് അറിയത്തില്ലേ നിന്റെ നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്, നീ എന്റെ ആലയമാണ്, ആരെങ്കിലും ഈ ശരീരത്തെ തൊട്ടാലുണ്ടല്ലോ അവനെ ഞാനും നശിപ്പിച്ചു കളയും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും എന്റെ ആലയത്തെ നശിപ്പിച്ചാലുണ്ടല്ലോ, ഈ ശരീരത്തെ ആരെങ്കിലും നശിപ്പിച്ചാലുണ്ടല്ലോ അവനെ ഞാനും നശിപ്പിക്കും. കാരണം ഇന്ന് ഇത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സംഭവം ജനം, അറ്റ്ലീസ്റ്റ് എന്റെ സഹോദരങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇന്ന് ഇതൊന്നും പറയാതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സർവീസ് നടത്തി അവസാനിപ്പിക്കുകയാണ്, ഒരു ആരാധന നടത്തി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ബൈബിളിൽ എന്താണോ പറയണത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം കടന്നു വരണം. നാം ആ വചനം വായിച്ച് ഡീറ്റെയിൽ അടുത്ത ചിന്തയിൽ നമുക്ക് അറിയിക്കാം, അടുത്ത സന്ദേശത്തെ നമുക്ക് അറിയിക്കാം. ഫസ്റ്റ് കോരിന്ത്യ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം ആദ്യം. അവിടെ 16-17 വായിച്ചേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും. ആദ്യത്തെ കേസിൽ ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ആള് പോവുകയാണ് ചെയ്തത് പ്രാർത്ഥിക്കാൻ. പക്ഷെ ഇവിടെ സംഭവം മാറി. ഇപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പൊ ഇത് ആർക്കും അറിവില്ല. ഈ സംഭവം ജനങ്ങൾ യേശു രക്ഷകനായി സ്വീകരിച്ചെങ്കിലും പ്രാർത്ഥനയുടെ സമയത്ത് ദൈവദാസൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മെത്രാൻ അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, ചിലരട്ടെ എല്ലാവരും അല്ലോ പറഞ്ഞു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ആലയമാണ് ആലയമാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ 1 പ്രാവശ്യം ചിലപ്പോൾ പറയും എന്നല്ലാതെ, യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇത് പറഞ്ഞു പോകുന്നൊരു വളരെ ചുരുക്കമാണ്. ഇവിടെ പറയണം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാ നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, അടുത്ത കാര്യം ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുകയാണ്. ഇനി അടുത്തത് പറയാണ് താഴേക്ക്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, അതിന്റെ അർത്ഥം ഈ നമ്മൾ ഇത് കംപ്ലീറ്റ് സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ദൈവത്തിന്റെ മന്ദിരമായി ഇത് നശിപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ അവനെ ആര് നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ രോഗാണു ആകട്ടെ എന്തോ ആകട്ടെ, മനസ്സിലാക്കുക, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. എനിക്കോ ഈ ലോകത്തിലെ ഒന്നിനോ ഈ ആലയത്തെ നശിപ്പിക്കാൻ അധികാരം ഇല്ല. അങ്ങനെ ആരെങ്കിലും നശിപ്പിക്കാൻ വന്നാൽ എന്ത് സംഭവിക്കും? ദൈവം അതിനെ നശിപ്പിക്കും. ഈ ഒരു ബോധത്തോടു കൂടിയാണ് നടക്കാൻ.
ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, എന്നെ എന്ത് നശിപ്പിക്കാൻ വന്നാലും, ഇവൻ ഞാൻ തന്നെയാണെങ്കിലും, കെയർടേക്കറായി ഞാൻ തന്നെയാണെങ്കിലും, പുകവലിയുടെ മദ്യപാനത്തിലൂടെ വ്യഭിചാരത്തിലൂടെ പാപത്തിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവം എന്നെ നശിപ്പിക്കും. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. വേറെ എന്ത് സംഭവം, രോഗാണുവോ മറ്റെന്തും കടന്നു വന്നാലും ദൈവം അവനെ നശിപ്പിച്ചു കളയും. ഈ ഒരു വാഗ്ദത മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ ദേവാലയങ്ങൾ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം ഉള്ളവരായി മാറും. പക്ഷെ ആ ഒരു ഫെയ്ത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാനായിട്ട് ഇടയാകണം. ഈ നാളുകളിൽ സ്വർഗത്തിൽ ദൈവം ആ ഒരു വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ ഇടയാകട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, രണ്ട് രീതിയിൽ കാര്യങ്ങളെ അറിയിച്ചു. ഒന്ന്, ഇതാ നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. യേശു കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദാ നിങ്ങൾക്ക് യഹോവയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. പഴയ നിയമ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, അന്ന് ആര് യേശു രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല, അവർ ഇതാ യഹോവയുടെ അടുക്കലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ഇതാ യഹോവയെ തങ്ങളുടെ നിഴലാക്കി, തങ്ങൾ ആ യഹോവയിൽ അഭയം പ്രാപിക്കുക, യഹോവയെ തങ്ങളുടെ കൂടാരമാക്കുകയാണ്. എന്നാൽ പുതിയ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ, യഹോവ തന്നെ നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും ഇതാ നമ്മളൊരു കൂടാരമായി നിൽക്കുകയും നമ്മൾ യഹോവയുടെ ആലയമായി മാറുകയും ചെയ്യുകയാണ്. ഈ തലത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയരെ, നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഓണർ അകത്തുണ്ട്, ദൈവം അകത്തുണ്ട്. ദൈവം കാര്യങ്ങളെ നോക്കുകയുള്ളൂ. നമ്മൾ ആ ദൈവത്തെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്? ബൈ ഫെയ്ത്ത്, വിശ്വസിക്കുന്നവരിലൂടെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം. പകരം പേടിയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുകയില്ല. വിശ്വാസത്തിലൂടെ മാത്രമേ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഫെയ്ത്തിൽ, ആ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രത്യേകമായി എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ആ സമയം നമ്മുടെ ചുറ്റും കഷ്ടമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാവരും മുമ്പിൽ ഒരു മാതൃകയായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയാകുക. ഗവൺമെന്റിന് കീഴടങ്ങിയിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. കർത്താവേ, ലോകം ഈ പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പൊ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആശ്വാസ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, എങ്ങനെ ഈ അവസ്ഥയെ നേരിടണമെന്ന് അങ്ങയുടെ ചിന്തകൾ അങ്ങ് ഞങ്ങളെ അറിയിച്ചു. ആ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നാൽ അങ്ങയുടെ ചിന്തകളിലൊന്നും കീഴടങ്ങാതെ ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവർക്കും കർത്താവേ, അപ്പൊ അവരിന്ന് ഏറ്റെടുക്കുന്ന ചികിത്സ അത് ജയകരമായി തീരുവാനും അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കൾക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് യഥാർത്ഥത്തിൽ അങ്ങയുടെ ചിന്തകൾ ഏറ്റെടുക്കുവാനുള്ള കൃപ അങ്ങ് കൊടുക്കണമേ. എല്ലാവർക്കും അങ്ങ് നല്ല ചിന്തകൾ കൊടുത്ത് നന്നായി ഈ ഭൂമിയെ വാഴുവാൻ തക്കവണ്ണം കൃപകളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശത്തെ വീണ്ടും കാണാം. ആമേൻ.